ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ നോക്കാം. കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് മാത്രം ഐസ് ബ്ലൂ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം രണ്ട് ലൈൻസ് ഒന്ന് കൊടുത്തിട്ട് പിന്നെ ആ ഒരു എഡ്ജ് തമ്മിലൊന്ന് ചേർത്ത് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് നോസൽ ഡെക്കറേഷനാണ് കൊടുക്കേണ്ടത്. എടുക്കുന്ന നോസല് BK20 ആണ് കേട്ടോ, ചെറിയ ഓപ്പൺ സ്റ്റാർട്ടിപ്പാണ്. പിന്നെ വൈറ്റ് ക്രീമാണ് കേട്ടോ, കളറൊന്നും മിക്സ് ചെയ്യുന്നില്ല. വൈറ്റ് ക്രീമാണ് നമ്മൾ ഈ ഒരു ഡിസൈനായിട്ട് എടുക്കുന്നത്. നമ്മൾ കൊടുത്ത ലൈനിൽ തന്നെ അതായത് പോലൊരു ഡിസൈൻ കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. കുറച്ചൊന്ന് നന്നായിട്ട് കാണുന്ന രീതിയിലുള്ള ഡിസൈനായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു വൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഡെക്കറേഷനാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പം ആദ്യം കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ കുറച്ച് വെപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പർപ്പിളും പിങ്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. രണ്ടും ഒരേ അളവിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം പിങ്ക് മാത്രമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ലീഫിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രീനും കൂടി, ഗാർഡൻ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഡ്രോപ്പ് ഗാർഡൻ ഗ്രീനിലേക്ക്, ഒരു ഡ്രോപ്പ് യെല്ലോ കേട്ടോ, ലെമൺ എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പം നമ്മൾ ആ ഒരു കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട നോസിൽ പെറ്റൽ നോസിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നോസിലാണോ പെറ്റൽ നോസിലുള്ളത് ആ ഒരു നോസിലെടുത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ കർവ് വരുന്ന ആ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആദ്യം ആ ഒരു പർപ്പിൾ ഷെയ്ഡ് പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ മാത്രം ഒന്ന് എടുത്തിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ഒരു പിങ്ക് കളറൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു സൈഡിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ക്രീം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ എഡ്ജിലായിട്ട് കുറച്ചൊന്ന് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ നെയിൽ യൂസ് ചെയ്തിട്ട് ഓരോ പെറ്റൽസായിട്ട് വരച്ചെടുക്കാവേ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് ചെയ്ത വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടില്ലേ ആ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ആ ഒരു സൈഡിൽ മാത്രമായിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു കോൺ വരുന്ന ആ ഒരു ഭാഗത്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഒരു മൂന്ന് ഫ്ലവർ കൂടി ചെയ്തിട്ട് നമുക്ക് ഓരോ കോണിലായിട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ യൂസ് ചെയ്ത് ആ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു പിങ്ക് കളറാണ് കേട്ടോ എടുക്കേണ്ടത്. എടുക്കുന്നത് പെറ്റൽ നോസിൽ തന്നെയാണ്, തീരെ ചെറിയ ടിപ്പ് വരുന്ന നോസിലാണ് കേട്ടോ. ചെറിയ സൈസ് ഫ്ലവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാവേ. ഒരു പർപ്പിൾ ഷെയ്ഡ് ആ ഒരു ഫ്ലവർ കൊടുത്തതിന് ചുറ്റും കൊടുക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാ ഫ്ലവറിലും കൊടുക്കേണ്ട കേട്ടോ, ഒരു രണ്ട് ഫ്ലവറിൽ മാത്രം ചേർന്ന് വരുന്ന രീതിയിൽ ഈ ഒരു പിങ്ക് ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഫ്ലവർ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് കൊടുക്കേണ്ടത് ലീഫാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലീവ്സ് വരയ്ക്കുന്നതിനായിട്ട് പൈപ്പിംഗ് പെയിൻ്റ് ആ ഒരു ടിപ്പ് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ആ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗാർഡൻ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് ആ ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ലീവ്സ് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് ആ ഒരു ബാൻഡ് ടിപ്പ് ചെറുതായിട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു ഡിസൈനായിട്ട് കിട്ടും. എല്ലാ ഫ്ലവറിലും കൊടുക്കാം. നമ്മുടെ കേക്കിലേക്ക് ആ ഒരു ഫ്ലവറിലായിട്ട് ഈ ഒരു ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൽ മാട്രോഡി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തില്ല ആ ഒരു ഭാഗത്ത്, ആ ഒരു സെൻറ്റർ പോർഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു മാറ്ററും ഒക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇതാ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് കിട്ടുന്ന ഒരു കേക്കാണ് കേട്ടോ നമുക്ക്. ഈ ഒരു കേക്കിലേക്ക് അങ്ങനെ ഇനി ബോർഡർ ഡിസൈൻ ആ ഒരു കേക്കിൻ്റെ ബേസിലായിട്ടൊന്നും കൊടുക്കണമെന്നില്ല. ഇങ്ങനെ തന്നെ ആയിരുന്നാലും നമ്മുടെ കേക്ക് കാണാനായിട്ട് നല്ലൊരു ലുക്കിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.